ഹലോ, അപ്പോ ഇപ്പൊ സമയം എത്ര ആയിക്കോ? ഓക്കെ, സംവെയർ അറൌണ്ട് 7 o'clock. എന്റെ വാച്ചും തെറ്റാന്ന് തോന്നുന്നു. ഓ സോറി, അപ്പൊ എന്റെ വാച്ച് കൊറേ പിന്നിലാണ്. ഇന്നത്തെ ദിവസം എന്താണെന്നറിയോ? ഇന്ന് എത്രാം തീയതി? വ്യാഴാഴ്ച RCB കളിയുണ്ട്. RCB കളികളിൽ അന്ന് എങ്ങനെയെങ്കിലും ഞങ്ങൾ വൈകുന്നേരം പുറത്തു പോകും. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ഒരാളുടെ സങ്കടം നമ്മൾ എത്ര 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 ഒരു ഗെയിം എന്നൊക്കെ, ഒരു സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എന്റർടൈൻമെന്റ് കാണുന്നതാണ്. ഇത് കളി നിർദ്ദേശിച്ച് ഇങ്ങനെ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് പുറത്തൊരു സ്ഥലം വരെ പോവാം. അമ്മ ഞങ്ങളുടെ ഫ്രണ്ട് ഇന്നൊരു കിഡിലൻ സാധനം പുതിയ സ്ഥലത്ത് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണിച്ചു കഴിഞ്ഞില്ല. അങ്ങനെ നമ്മള് ഇടപ്പള്ളി സിഗ്നലില് കട്ടായിട്ട് നിക്കാണ്. അല്ല, ഈ കുഞ്ഞു എന്താ എത്ര വിഷമം? എനിക്കോ? എനിക്ക് വിഷമമൊന്നുമില്ല. RCB രണ്ട് വിക്കറ്റ് ഔട്ടായിട്ടില്ലല്ലോ. എനിക്കൊരു വിഷമമില്ല. എനിക്ക് വിഷമമില്ല, രണ്ട് വിക്കറ്റില് പോയിട്ടുള്ള കളി. IPL ഔട്ടായില്ലേ? ഇപ്പൊ IPL ഔട്ടായിട്ടില്ല, ഇനി ചാൻസ് ഉണ്ട്. എന്താ കൊറച്ചുകാലം യൂട്യൂബില് വ്ലോഗ് ഒന്നും ഇടാഞ്ഞ്? കൊറച്ചുകാലം എന്റെ ദേവി ഫേസ് ഒന്നും ആരും കണ്ടില്ല. ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ക്യൂ ഇട്ടിട്ടുണ്ടോ? നിങ്ങൾ റിലേഷൻഷിപ്പ് ഒക്കെ എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമ്മളടി കൂടുള്ളത് ആരും കണ്ടിട്ടില്ല. അമ്മേ, നമ്മളെ പോലെ കാര്യങ്ങൾ അടി കൂടുമോ? നിങ്ങൾ അയ്യോട്ടാ, ഞാൻ മാത്രം അടി ഉണ്ടാക്കി എങ്ങനെ അടിയാവുന്നേ? രണ്ടുപേരും തീരുമാനിച്ചാലും അടിയാവുള്ളൂ. ഇല്ല, ഞാൻ ഭയങ്കര പാവ, എനിക്ക് ഭയങ്കര പേഷ്യൻസ് ആണ്. അപ്പോ കൊറേ പേര് ചോദിച്ചു യൂട്യൂബില് വ്ളോഗ്സ് ഒന്നും എന്താ അപ്ലോഡ് ചെയ്യാത്ത. നമ്മള് നോമ്പ് കഴിഞ്ഞിട്ട് വീട് മാറി. വീട് മാറിയെന്ന് ഞാൻ എവിടെയൊക്കെയോ പറഞ്ഞപ്പോ ആൾക്കാര് ചോദിച്ചു എന്തിനാ ഷാരിക്ക് ഇക്കാട് അടുത്തുനിന്ന് മാറി. ഇക്കാട് അടുത്തുനിന്നല്ല മാറിയത്, ഇക്കാട് ഇക്കാടെ കൂടെ വിത്ത് ഫാമിലിയാണ് മാറിയത്. നമ്മളൊരു 3 BHK ഫ്ലാറ്റ് എടുത്തു. അപ്പോ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായി. ക്ലൂ 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 കാണിച്ചു തരാം. ഈ വഴി എല്ലാവർക്കും സുപരിചിതമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഐഷ് കുടിവെള്ളത്തിന്റെ മൂഡ് വന്നു. ഓക്കെ, കട്ട് ചെയ്തിട്ട് നല്ല ഷോർട്സ് കാണിച്ചു തരാം. ബൈ ഗൈസ്. വി ആർ അറ്റ് ദ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ്, കൊച്ചി ലുലു മോൾ. ആൾക്കാര് ആവശ്യമില്ലാതെ അല്ലേക്കോ നമ്മളൊരു കാര്യമായിട്ടല്ലേ പോകുന്നത്. ഇനോഗ്രേഷൻ കഴിഞ്ഞു, 4 മണിക്കായിരുന്നു. 4 മണിക്ക് നമുക്ക് കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉള്ളതുകൊണ്ട് എത്താൻ പറ്റിയില്ല. അപ്പൊ നമ്മള് ഇപ്പൊ അവിടെ ചെന്നിട്ട് ഫുഡൊക്കെ കഴിക്കും. ഇതിലിരുന്ന് വീഡിയോ എടുത്തപ്പോ ഇക്ക പറയാ ബിഗ് ബോസ് പോയ അരിയണ്ണനെ പോലെയായി നമ്മൾ കാറിലിരുന്ന് സംസാരിക്കണോ? അരിയണ്ണൻ ഫാനാണ് ഇക്കോ? അരിയണ്ണൻ ഭയങ്കര പൊളിക്കുന്നൊക്കെ വിചാരിച്ചാണ്. പുള്ളിയുടെ ഒറിജിനൽ പേരെന്തായിരുന്നു? ആ, സീക്രട്ട് ഏജന്റ്. ആ, അതന്നെ അറിയപ്പെടുന്ന പോപ്പുലർ നെയിം. പക്ഷെ പുള്ളി നമ്മള് പ്രതീക്ഷത്തെ പോലെ പെർഫോം ചെയ്യുന്നില്ല. ഒരു പക്ഷേ പുള്ളി പറഞ്ഞ ആൾക്കാരൊക്കെ പറയുന്ന പോലെ പ്ലാനിങ് ആണെങ്കിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ കൊറേ നേരമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കണം. എന്റെ കൈയൊക്കെ വേദനിച്ചു തുടങ്ങി. ഇന്ന് എത്തുമായിരിക്കും. എന്റെ വയറ് വിളിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 മിനിറ്റ് ഞങ്ങള് പാർക്ക് ചെയ്യാൻ ട്രൈ ചെയ്തോണ്ടിരിക്കും. ശരിക്കും ഞങ്ങൾ ലുലുവിന്റെ ഫ്രണ്ടിലാണ് ഏറ്റവും കൂടുതൽ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഒരു 10 മിനിറ്റോളം നമ്മൾ കടന്ന് കറങ്ങില്ലേ. അവസാനം പാർക്കിംഗ് കിട്ടി. നിക്കോ ഹാപ്പിയായി. ഈ RCB കളിയുള്ള ദിവസങ്ങളെ ശകുനിയെന്ന് തോന്നുന്നുണ്ട്.
ഒരുപാട് എന്റെ ആർസിബിനെ കളിയാക്കാൻ കണ്ടാ വണ്ടി ഓഫാക്കാതെ ഇറങ്ങി പോളെ. യൂട്യൂബ് ഞങ്ങള് മ്യൂസിക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് അടിക്കും, അതുകൊണ്ട് സ്വന്തമായിട്ട് മ്യൂസിക് ഇടാം. യെസ് വി ആർ ബാക്ക് ഇറ്റ്സ് പി വി ആർ ലുലു മോൾ. ഇവിടെ എന്താന്നല്ലേ കളം. ആ സാധനത്തിന്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാ? കൺസെഷനെയർ, കൺസെഷനെയർ. ഓക്കെ, അവിടെയാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്ന സ്ഥലം, ക്ലബ് സുലൈമാനി. ഇതിലിപ്പോ എവിടെയാണ് ക്ലബ് സുലൈമാനി? ആ ഓക്കെ, കണ്ടോ കിട്ടി. ലെറ്റ്സ് സ്പ്രെഡ് മൊഹബത്ത്. ഞങ്ങൾ അങ്ങനെ മൊഹബത്ത് സ്പ്രെഡ് ചെയ്യാൻ വന്നതാണ്. കഴിക്കാനൊന്നുമില്ല, ടീസ് മാത്രമേ ഉള്ളൂ. അതെ, ബോബ ടീ ട്രൈ ചെയ്യാം. രസമുണ്ട്. മേലെ പോയിട്ട് ക്ലബ് സുലൈമാനി കഴിക്കാം. ഇപ്പോ ഇവിടുന്ന് നമ്മള് നമ്മുടെ സ്ഥിരം ചായ സാഫ്രൺ മിൽക്ക് ടേ. ഭയങ്കര ഫ്ലേവർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാഫ്രൺ മിൽക്ക് ടേ. എപ്പോ ക്ലബ് സുലൈമാനി കയറിയാലും സാഫ്രൺ മിൽക്ക് ടേ കുടിക്കും. ഞാൻ എന്റെ വീട്ടുകാരെയും ശീലാക്കിയിട്ടുണ്ട്. ക്ലബ് സുലൈമാനിന്റെ ഓപ്പണിങ്ങിനാണ് നമ്മളിവിടെ വന്നത്. അപ്പൊ ഇവര് പി ബി ആറിൽ ഒരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡ്രിങ്ക്സ് മാത്രം ഓഫർ ചെയ്യുന്നുള്ളൂ. ടീ ഉണ്ട്, ബോബ ടീസും ഉണ്ട്. ബോബ ടീസ് ഞാൻ കുടിച്ചിട്ടുണ്ട്, ഇറ്റ്സ് ഗുഡ്. പക്ഷെ ഇപ്പോ ഞങ്ങള് കഴിക്കാൻ ഇറങ്ങിയപ്പോ ഹെവിയായിട്ട് കഴിക്കാന്ന് പുറത്തിറങ്ങിയതാണ്. അതെ, വയറേരിയുന്നുണ്ട്. അപ്പൊ കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാം. നമുക്ക് അവരോട് ചോദിച്ചോക്കാം എന്താണ് ഇവിടുത്തെ കിട്ടിയില്ലാന്ന് സാറും. യെസ് യെസ്, നമ്മൾ എന്താ ഓർഡർ ചെയ്തത്? യെസ് ചെയ്യോ. ഒരു മാൻഡേറ്ററി ഐറ്റം സാഫ്രൺ മിൽക്ക് ടീ. ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ പൊതുവെ വീട്ടിലെല്ലാവർക്കും ചായ ഭയങ്കര ഇഷ്ടമാണ്, നല്ല സ്ട്രോങ് ചായ. അപ്പൊ ഈ ചായ കുടിക്കുമ്പോ പ്രത്യേക ഒരു എനർജി വരും. അയ്യോ, ആൾക്കാർ നോക്കുക നാളെ. ബാക്കി പിന്നെ എനിക്കൊരു മ്ലാനത ഇല്ല. ക്രിക്കറ്റ് അല്ലേ, സച്ചിൻ ഔട്ട് ആവില്ല. അതായത് കോഹ്ലി ഔട്ട് ആയി, 50 അടിച്ചു, 50 ശതമാനം അടിച്ചിട്ട് ഔട്ട് ആയത്. കേക്കണില്ല, എവിടെ പറയണം. അതിന് കളിയുള്ള ദിവസം എന്തെങ്കിലും പണിയായിട്ട് പുറത്തോട്ട് കൊണ്ടോ ഡെയിലി. ഇപ്പൊ കഴിഞ്ഞ 4 കളിയായിട്ട് പുറത്തരും ഫുൾ ആൾക്കാരാ. പിന്നെ ഞാൻ വയറ് കാലിയാക്കി വന്നതായിരുന്നു. അപ്പൊ പി വി ആറില് കുടിക്കാനുള്ളത് മാത്രമേ ഉള്ളു, അതുകൊണ്ട് അവിടുന്ന് രണ്ട് ഫോട്ടോ എടുത്ത് ഞങ്ങള് കേറി. എന്തായാലും ഞങ്ങള് മേലെ വന്നിട്ട് കൊറേ സാധനം ഓർഡർ ചെയ്തു. മാനേജറെ മാറ്റാൻ സമ്മതിച്ചിട്ടുണ്ട്, പുള്ളി ഞങ്ങളെ ബില്ല് പേ ചെയ്യാൻ സമ്മതിച്ചില്ല. ഇങ്ങനെ പോയാൽ നഷ്ടാവൂട്ടാ. ഞങ്ങൾ ഇടക്കിടക്ക് കയറാറുന്നില്ല അല്ലേലും. ഷാഫിക്കാർ കയറുന്ന ആക്ച്വലി കൊണ്ട ഫ്രണ്ട് ആണ്, പക്ഷെ ഭയങ്കര നല്ലൊരു മനുഷ്യനാണ്. ഭയങ്കര മനുഷ്യത്തുള്ളൊരു മനുഷ്യൻ. എനിക്ക് അങ്ങനെ പൊതുവെ ആൾക്കാരെ അത്ര പെട്ടെന്നൊന്നും ഇഷ്ടമാവാറില്ല, പക്ഷെ ഷാഫിക്കിന്റെ ക്യാരക്ടറൊക്കെ പെട്ടെന്ന് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അടിപൊളിയാ ശരിക്കും. ക്ലബ് സുലൈമാനിയായിട്ട് എനിക്ക് ഭയങ്കര ഒരു ബന്ധമുണ്ട്. ഞാന് ഷാരിക്കുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്റെ വീട്ടിൽ അവതരിപ്പിച്ചത് എൻ്റെ ഒരു കസിൻ്റെ നിക്കാനേഷ.
കസിന്റെ നിക്കാഹ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ക്ലബ് സുലൈമാനി പോയി. എല്ലാരെയും നീട്ടിയിരുത്തിയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരാളെ ഇഷ്ടമാണ്, കല്യാണമൊക്കെ താല്പര്യമുണ്ട്, അപ്പൊ നമ്മൾ അങ്ങനെ പ്രൊസീഡ് ചെയ്യാം നല്ല രീതിയിൽ. അപ്പൊ എല്ലാരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവർക്കും ഞാൻ സാഫ്രൺ മിൽക്ക് ടീ ഒക്കെ മേടിച്ചെടുത്തു. അതൊരു വലിയ ഇതുവരെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു. ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ കാണിക്കാറുണ്ട്. അപ്പൊ ക്ലബ് സുലൈമാനി ഭയങ്കര ഇമോഷണൽ ആണ്. പിന്നെ അതിന്റെ ടാഗ്ലൈൻ നോക്കാം, സ്പ്രെഡ് മൊഹബത്ത് എന്നുള്ളതാണ്. നമുക്ക് ബേസിക് ആയിട്ട് ആവശ്യം എന്നുള്ളത് കൊറേ പൈസയും പ്രതാപവും എല്ലാ പ്രശസ്തിയും ഒന്നുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോ ഒന്ന് ചിരിക്കുക, അല്ലെങ്കിൽ ആള് ഒരാള് വിഷമത്തിന് എടുക്കുമ്പോ പോയി സപ്പോർട്ട് ചെയ്യുക, ഇത്രയൊക്കെ ഉള്ളു. മനുഷ്യത്വം അത് മാത്രം മതി ആൾക്കാർക്ക് ജീവിക്കാൻ. ആൾക്കാരൊക്കെ നോക്കണോ, ഞാൻ നന്നായിട്ട് സംസാരിക്കും. ഞാൻ പണ്ട് മുതലേ പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ ഉള്ള ആളാണ്. ആരൊക്കെയോ ബ്ലോഗിൽ കമന്റ് ചെയ്തായിരുന്നു മടിയാ മടിയാന്ന് പറഞ്ഞിട്ട്. ഫുൾ ടൈം ഉണ്ടല്ലോ, എനിക്ക് അഭിനയിക്കാനാണ് അറിയാത്തത്. ജീവിക്കുന്നതിലെ വീഡിയോ എടുക്കുന്നതിന് സുഖമായിട്ട് പറ്റും. ഞാൻ കമ്പനിയിലൊക്കെ പരിപാടികൾ ഹോസ്റ്റ് ചെയ്യാറുണ്ട്. ഹോസ്റ്റിംഗ് പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് പറ്റും. ഞാൻ കോളേജ് പഠിച്ചിരുന്ന കാലത്ത് കോളേജുകളിലൊക്കെ പോയിട്ട് സെഷൻ ഒക്കെ എടുക്കാണ്. യൂട്യൂബിൽ എൻ്റെ ഒരു സെഷൻ കിടപ്പുണ്ട്. അന്ന് ആലുവ മണപ്പുറത്തുനിന്ന് അവിടുന്ന് കടയിൽ നിന്ന് മേടിച്ച് ഇങ്ങനെ ഇട്ട് തന്നു റൊമാൻറ്റിക് ആയിട്ട്. അങ്ങനെയൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അത്ര റൊമാൻറ്റിക് അല്ലേ. ഇക്കൊക്കെ റൊമാൻസ് അഭിനയിക്കാനുള്ളൂ. ഞാൻ ഒറ്റക്ക് മേടിച്ചതാണ്. ഇത് ഭയങ്കര ചീപ്പാണ്. നിങ്ങൾക്ക് എന്റെ കമ്മൽ കളക്ഷൻ കാണണമെങ്കിൽ കമന്റ് ചെയ്യാം. ഞാനൊരു സെപ്പറേറ്റ് ബ്ലോഗൊക്കെ ഇറക്കും. ഞാൻ കമ്മലാണ്. ഏത് വലിയ 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 കമ്മല് കൊറേ ഉണ്ട്. നിങ്ങൾ വലിയ കമ്മൽ ഇടണം. പണ്ട് ഭയങ്കര ഇക്കൂനാണെന്നുണ്ടെങ്കിൽ കണ്ണെഴുതണ ഇഷ്ടാ, ലിപ്സ്റ്റിക് ഇടണ ഇഷ്ടാ. ഞാനാണെങ്കിൽ പന്ന അലവലാദികളെ പോലെ നടക്കുന്ന ഒരാളാണ്. ഇന്നെന്തോ എനിക്ക് ഒരുങ്ങാൻ ഭയങ്കര ആഗ്രഹം. ഫോൺ പിടിക്കോ, കൈ വേദന. ഞങ്ങൾ ലുലുവിൽ ഞങ്ങൾ ഒരു സീറ്റ് കിട്ടിക്കേ, അതൊക്കെ ഭയങ്കര അപൂർവങ്ങളിൽ അപൂർവമാണ്. നമ്മള് കാണാൻ നല്ല ഭംഗിണ്ടല്ലോന്ന്. രണ്ടുപേരെ ലൈറ്റിംഗ് ആണ്. ഇപ്പോ ചിരിയുടെ ഫാൻസ് ആണ്. ബൈ. 1, 2, 3. ഒരു പ്രൊമോഷൻ അല്ല, പക്ഷെ മുടുക്കത്തെ ടേസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ മണത്തോക്ക് മണത്തോക്കാണ് പറഞ്ഞിട്ട് ഇന്നല്ലേ ഇപ്പൊ എനിക്ക് വേണ്ടേ. എനിക്ക് ഇഷ്ടല്ല. ഇന്നാണ് എനിക്ക് തിന്നുന്ന സമയത്ത് ബ്ലോഗ് എടുക്കാൻ ഇഷ്ടമില്ല. അതെ. അപ്പൊ ഓക്കെ, ബൈ ഗൈസ്. ഡൈനാമൈറ്റ് ചിക്കൻ എടുക്കുന്നത് എനിക്ക് ഫുൾ വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. ഒരിഞ്ഞടിയായ കാരണം സോസ് തിന്നേ പറയാം. ഡൈനാമൈറ്റ് ചിക്കൻ ഞങ്ങൾ പല സ്ഥലത്ത് നിന്നും ഷ്രിമ്പും ചിക്കനും നമ്മൾ ഓർഡർ ചെയ്യണം. കോമൺ സ്റ്റാർട്ടർ ആണല്ലോ. പക്ഷെ സോസ് സക്സസ്ഫുൾ ആവാൻ എല്ലാവർക്കും പറ്റാറില്ല. ഞങ്ങൾ ഭയങ്കര തീറ്റ പണ്ണാറുകളാണ്. ഞാൻ എൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റിലാണ് വെയിറ്റ് നിൽക്കുന്നത്. ഇവിടാ ഇങ്ങടാ ഫോൺ ഇങ്ങടാ തപ്പിക്കോ. സ്ഥിരമുള്ള പരിപാടിയാണ്. വണ്ടി എവിടെങ്കിലും കൊണ്ടിടും. ഭയങ്കര ആത്മവിശ്വാസമാണ്. എനിക്ക് ഭയങ്കര ഓർമ്മയായിരിക്കുന്ന ഒരു കാലത്ത് ഓർമ്മയുണ്ടാവില്ല. ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചത് അതെ അതെ. നീ ഫോട്ടോ എടുത്തായിരുന്നു? ഇല്ലടാ. ആ സൈഡിലാണോ? അല്ലേ. ആണോ? ഇതുവരെ വഴി ശരിയാണ്. ആ
ഈ വഴി പോവാം, അവിടെയാണ് വണ്ടി ഇരിപ്പുള്ളത്. അങ്ങനെ ഞാൻ ഈ കോറിനെ തേച്ചു കേസ്. എന്നിട്ട് ഞാൻ വണ്ടിൻ്റെ അവിടെ ചെന്നിട്ട് പറയും, ഏ വണ്ടി കിട്ടിയേ, ഞാൻ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചായിരുന്നു ഇക്കോ. ഓക്കെ ഗൈസ്, വളരെ ചുരുക്കം ടൈമിലെ നമുക്ക് കഴിച്ച ഫുഡ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നുള്ളൂ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് ക്ലബ് സുനിയമാനി. ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഞങ്ങൾക്ക് 5 പൈസ ഷാഫിക്ക് തന്നിട്ടില്ല. വേണമെങ്കിൽ വീട് ഹിറ്റാണ് നമുക്ക് ചോദിക്കാല്ലേ. അതെ, അപ്പൊ നിങ്ങളുടെ കയ്യിലാണ് നമ്മുടെ പ്രൊമോഷനെ വേണ്ടിട്ട്. പ്രൊമോഷൻ അല്ല കേട്ടോ, കിഡിലൻ കിഡിലൻ ചായയാണ്. ചായക്ക് ഒരു കോമ്പറ്റീഷൻ ഇല്ല, പ്രത്യേകിച്ച് ആ സാഫ്രൺ വെൾട്ടി. ചിക്കൻ അടിപൊളിയായിരുന്നു. പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ആംഗിള് ഭയങ്കര വീടാണ്, എൻ്റെ ഡബിൾ ചിന്നൊക്കെ കാണുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇൻസെക്യൂരിറ്റീസ് പോപ്പിംഗ് അപ്പ്. ഇപ്പോ കൺക്ലൂഷൻ പറ, ഒന്നുമില്ല. ഇന്നത്തെ വീഡിയോ എല്ലാരും കണ്ടില്ലേ, കുറെ ദിവസമായിട്ട് വ്യൂസ് ഒന്നും ഇല്ല, എന്തെങ്കിലുമൊക്കെ. അങ്ങനെയൊന്നുമല്ല, നമ്മൾ ഇത്രയും കാലം ഭയങ്കര ബിസി ആയിരുന്നു, കുറച്ച് ഓട്ടം പരിപാടികളായിരുന്നു. അപ്പൊ വീട് മാറുന്നതിന്റെ ഒക്കെ ഭയങ്കര തിരക്കിലായിരുന്നു. അപ്പോ അതൊക്കെ കഴിഞ്ഞ് ഇന്നാണ് ഒന്ന് ഫ്രീ ആയത്, അതുകൊണ്ട് നമ്മള് വീഡിയോ എടുത്തു. ഇനി കൊറേ സാധനങ്ങൾ നമ്മുടെ പരിപാടികളുണ്ട്. യെസ്, അപ്പൊ ഞങ്ങള് എല്ലാ വീഡിയോസ് ഓരോ ദിവസമായിട്ട് കടക്കട വരും. പിന്നെ ഒരു മെഗാ പ്ലാനിങ് നടക്കുന്നുണ്ട്. അപ്പൊ ഓക്കെ, ബൈ. ഞാൻ